സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് രണ്ട് റെക്കോർഡുകളെ കുറിച്ചാണ്. സെറിയയിൽ ഇൻ്റർ മിലാൻ നെയ്ത റെക്കോർഡിനെ കുറിച്ചും ബുണ്ടസ് ലീഗയിൽ ലെവൻഡോസ്കി നെയ്തെടുത്ത റെക്കോർഡിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് ഇൻ്റർ മിലാൻ എന്ന് പറയുന്ന നെരസൂരിയെ കുറിച്ച് സംസാരിക്കാം. ഇൻ്റർ മിലാൻ അവരുടെ സെറിയയിലെ മത്സരത്തിൽ സലനിറ്റാന എന്ന് പറയുന്ന ടീമിനെ 5-0 എന്ന സ്കോർ ലൈനിനെ തകർത്തിരിക്കുകയാണ്. അതായത് സലനിറ്റാന സെറിയ ടേബിളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ടീമാണ്. പക്ഷേ അവരെ 5 ഗോളുകൾക്കാണ് ഇൻ്റർ മിലാൻ തകർത്തിരിക്കുന്നത്. ഇൻ്റർ മിലാൻ ഇതോടെ പിന്നെ സെറിയ ടേബിളിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. അവർക്ക് 18 മത്സരങ്ങൾ കഴിയുമ്പോൾ 43 പോയിൻ്റ്സ് ആണുള്ളത്. 2-ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ സിറ്റി റൈവൽസ് ആയിട്ടുള്ള എസി മിലാൻ ആണ്. അവർക്ക് 39 പോയിൻ്റ് ആണുള്ളത് വിത്ത് 1 ഗെയിം ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ അവരുടെ മത്സരം അവർ വിജയിക്കുകയാണെങ്കിൽ അവരും ഇൻ്റർ മിലാനും തമ്മിലുള്ള പോയിൻ്റ് വ്യത്യാസം 1 പോയിൻ്റ് മാത്രമാകും. എന്തായാലും ഇൻ്റർ മിലാൻ നെയ്തെടുത്ത റെക്കോർഡ് എന്താണെന്ന് പറയണ്ടേ? അതായത് ഇന്നലെ അവർ പിന്നെ 2-ാമത്തെ ഗോള് മത്സരത്തിൽ അടിച്ചപ്പോൾ ഡംഫ്രീസാണ് അവരുടെ ഇന്നലത്തെ മത്സരത്തിലെ 2-ാമത്തെ ഗോൾ അടിക്കുന്നത്. ആ ഗോൾ അടിച്ചതോടുകൂടി ഇൻ്റർ മിലാൻ സെറിയയിൽ ഈ ഒരു കാലണ്ടർ ഇയറിൽ 100 ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് ഒരൊറ്റ ടീം മാത്രമേ സെറിയയിൽ ഒരു കാലണ്ടർ ഇയറിൽ 100 ഗോളുകൾക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോ അടിച്ചിട്ടുള്ളത്. അത് 1950 അവരുടെ സിറ്റി റൈവൽസ് ആയിട്ടുള്ള എ സി മിലാനാണ്. ആ വർഷം 1950 പിന്നെ എ സി മിലാൻ 120 ഗോളുകളാണ് സെറിയയിൽ ആ ഒരു കാലണ്ടർ ഇയറിൽ അടിച്ചിട്ടുള്ളത്. എന്തായാലും ഇൻ്റർ മിലാൻ അവരുടെ ഈ മത്സരത്തിലെ 2-ാമത്തെ ഗോൾ അടിച്ചതോടുകൂടി 100 ഗോളുകൾ പിന്നിട്ടു. മൊത്തം അവർ 5 ഗോളുകൾ ഇന്നലത്തെ മത്സരത്തിൽ അടിച്ചതോടുകൂടി 103 സെറിയ ഗോളുകളാണ് 2021 എന്ന് പറയുന്ന ഈ ഒരു കാലണ്ടർ ഇയറിൽ സെറിയയിൽ അവർ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ സീസണിൽ ആൻ്റോണിയോ കോണ്ടെയുടെ കീഴിൽ ഇൻ്റർ മിലാൻ 10 വർഷത്തിന് ശേഷം സെറിയയിലെ ടൈറ്റിലൊക്കെ അടിച്ചിരുന്നു. എന്തായാലും അവരുടെ ആ ഒരു ആൻ്റോണിയോ കോണ്ടെയുടെ കയ്യിൽ നിന്ന് ബാറ്റൺ വാങ്ങിയ ഇൻസാഗിയുടെ കീഴിലും അവർ മികച്ച ഫോമിൽ തുടരുകയാണ് സെറിയയിൽ. മാത്രമല്ല റൊമലു ലുക്കാക്കുവിന് പകരക്കാരനായിട്ട് വന്ന എഡിൻ ജെക്കോയും അവർക്ക് വേണ്ടി ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റൊമലു ലുക്കാക്കുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ പാർട്ട്ണറായിട്ടുള്ള പിന്നെ ലൊതാരോ മാർട്ടിനസ് ഈ വർഷവും ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ ഇന്നലത്തെ മത്സരത്തിലും അദ്ദേഹം ഗോൾ അടിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗോൾ ടാലി ഈ സീസണിൽ 11 ആയിരിക്കുകയാണ് സെറിയയിൽ. മാത്രമല്ല എഡിൻ ജെക്കോ 8 സെറിയ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പിന്നെ സെറിയയിൽ ഇത്തവണത്തെ ഈ സീസണിൽ ഇൻ്റർ മിലാൻ 48 ഗോളുകൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. അതായത് 18 മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ 48 ഗോളുകൾ അവർ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇൻസാഗിയുടെ ഇൻ്റർ മിലാൻ മികച്ച ഫോമിൽ തന്നെ തുടരുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. എന്തായാലും എ സി മിലാൻ 1950 120 ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. ആ റെക്കോർഡ് എന്തായാലും ഇത്തവണ ഇൻ്റർ മിലാന് തകർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരൊറ്റ മത്സരം കൂടി മാത്രമേ സെറിയയിൽ ഈ വർഷം ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു മത്സരത്തിൽ അവർക്ക് എന്തായാലും 17 ഗോളുകളൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എ സി മിലാൻ്റെ 120 ഗോളുകൾ എന്നുള്ള റെക്കോർഡ് അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഇൻ്റർ മിലാൻ അവരുടെ ചരിത്രത്തിൽ ആദ്യമായി 100 ഗോളുകൾ ഒരു കാലണ്ടർ ഇയറിൽ അടിച്ചിരിക്കുക. എന്തായാലും മറ്റൊരു റെക്കോർഡ് പിറന്നിരിക്കുന്നത് ബുണ്ടസ് ലീഗയിലാണ്. ബുണ്ടസ് ലീഗയിൽ നെയ്ഗൽസ്മാൻ്റെ ബയൺ മ്യൂണിക്ക് മറ്റൊരു മത്സരം കൂടി വിജയിച്ചിരിക്കുകയാണ്. ഇത്തവണ അവർ വൂൾസ്ബർഗിനെയാണ് 4-0 എന്ന സ്കോർ ലൈനിന് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ബയൺ മ്യൂണിക്കിന് വേണ്ടി ഗോളുകൾ അടിച്ചത് മുള്ളറും ഉപമക്കാനോയും പിന്നെ സാനയും അതോടൊപ്പം സാക്ഷാൽ ലെവൻഡോസ്കിയുമാണ്. ലെവൻഡോസ്കി 87-ാമത്തെ മിനിറ്റിൽ മുസിയാലയുടെ ഫ്ലിക്കിൽ നിന്നൊരു മനോഹരമായിട്ടുള്ള വോളി ഗോൾ അടിച്ചതോടുകൂടി ഒരു റെക്കോർഡ് പിറക്കുകയായിരുന്നു. അതായത് ലെവൻഡോസ്കി ഈ ഒരു കാലണ്ടർ ഇയറിൽ 43 ഗോളുകളാണ് ബുണ്ടസ് ലീഗയിൽ അടിച്ചിട്ടുള്ളത്. ഇതൊരു റെക്കോർഡാണ്. 49 വർഷങ്ങൾക്ക് മുമ്പ് ഗേർഡ് മുള്ളർ എന്ന് പറയുന്ന ബയൺ മ്യൂണിക്കിൻ്റെ ഇതിഹാസ താരം നെയ്തെടുത്തിട്ടുള്ള റെക്കോർഡാണ് ലെവൻഡോസ്കി തകർത്തിരിക്കുന്നത്. നമുക്കറിയാം ലെവൻഡോസ്കി ഇതിനു മുമ്പ് ഒരു ബുണ്ടസ് ലീഗ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ഗേർഡ് മുള്ളറിൻ്റെ റെക്കോർഡ് തകർത്ത ആളാണ്. അദ്ദേഹം തന്നെയാണ് വീണ്ടും ഗേർഡ് മുള്ളറിൻ്റെ മറ്റൊരു റെക്കോർഡ് കൂടി തകർത്തിരിക്കുന്നത്. ഒരു കാലണ്ടർ ഇയറിൽ പിന്നെ ബുണ്ടസ് ലീഗയുടെ ചരിത്രത്തിൽ 42 ഗോളുകളാണ് ഗേർഡ് മുള്ളർ 49 വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ലെവൻഡോസ്കി തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ലെവൻഡോസ്കി ഈ ഒരു കാലണ്ടർ ഇയറിൽ 43 ഗോളുകളാണ് ബുണ്ടസ് ലീഗയിൽ അടിച്ചിട്ടുള്ളത്. എന്തായാലും അതോടൊപ്പം തന്നെ ലെവൻഡോസ്കി 69 ഗോളുകളും ഈ ഒരു കാലണ്ടർ ഇയറിൽ മൊത്തം അടിച്ചിരിക്കുകയാണ്. അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നെയ്തെടുത്ത 69 ഗോളുകളുടെ റെക്കോർഡിനൊപ്പം ലെവൻഡോസ്കി എത്തി നിൽക്കുകയാണ്. എന്തായാലും ഇനി ബുണ്ടസ് ലീഗയിൽ വിൻ്റർ ബ്രേക്കാണ്. മറ്റൊരു മത്സരമൊന്നും ഇനി ഈ വർഷം ബാക്കിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള മറ്റൊരു റെക്കോർഡിന് കൂടി ഉടമയായിരിക്കുകയാണ് ഈ പോളിഷ് ഇതിഹാസ താരം. റോബർട്ട് ലെവൻഡോസ്കിയുടെ ഗോളുകൾ എടുത്തു പറയുമ്പോൾ തന്നെ തോമസ് മുള്ളറിൻ്റെ അസിസ്റ്റുകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഈ ഒരു സീസണിൽ 17 ബുണ്ടസ് ലീഗ മത്സരങ്ങൾ കഴിയുമ്പോൾ
തോമസ് മുള്ളർ 13 അസിസ്റ്റുകൾ ഓൾറെഡി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ രണ്ട് സീസണുകളിലും തോമസ് മുള്ളറായിരുന്നു ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ബുണ്ടസ് ലീഗയിൽ നേടിയിട്ടുള്ള താരം. അതിൽ തന്നെ 2019-20 സീസണിൽ 21 അസിസ്റ്റുകളാണ് മുള്ളർ നേടിയിട്ടുള്ളത്. അതൊരു റെക്കോർഡാണ്. കാരണം ഒരു ബുണ്ടസ് ലീഗ സീസണിൽ അതിലും കൂടുതൽ അസിസ്റ്റ് മറ്റൊരു താരവും നേടിയിട്ടില്ല. എന്തായാലും 17 മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ 13 അസിസ്റ്റുകൾ ഈ ഒരു സീസണിൽ ഓൾറെഡി തോമസ് മുള്ളർ നേടിക്കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹം മറ്റൊരു റെക്കോർഡ് ചിലപ്പോൾ ഈ സീസണിൽ നെയ്തുകൂടായികയില്ല. 21 എന്നുള്ള തൻ്റെ തന്നെ റെക്കോർഡ് അദ്ദേഹം തകർക്കാനും ഈ സീസണിൽ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ വിജയത്തോടുകൂടി നേഗൽസ്മാൻ്റെ ബയൺ മ്യൂണിക്ക് 17 ബുണ്ടസ് ലീഗ മത്സരങ്ങളിൽ നിന്ന് ഈ സീസണിൽ 43 പോയിൻറ്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള ഡോട്ട്മുണ്ടിന് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. പക്ഷേ അവർ 9 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണുള്ളത്. അവർ വിജയിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ ഗെയിം ഇൻ ഹാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ പോലും 6 പോയിൻറ്റിൻ്റെ വ്യത്യാസം ബയൺ മ്യൂണിക്കുമായിട്ട് ഉണ്ടാകും. എന്തായാലും ഫീഡ് ഫുട്ബോളിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.